അപ്പോൾ ഖത്തർ വേൾഡ് കപ്പ് വരാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഒരു വേൾഡ് കപ്പ് വരികയാണ്. ഖത്തറിലെ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടില് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് എന്നുള്ള സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. ആ ഒരു ട്രെയിലറിന്റെ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ട്രെയിലർ കാണാം, ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. അപ്പൊ നമ്മുടെ നാട്ടിലെ ചെറിയൊരു വേൾഡ് കപ്പിന്റെ ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഏതാണ് നിങ്ങളുടെ ടീം? നീ ധൈര്യോട്ട് അങ്ങനെ ചെല്ലൊരു കുഴപ്പമില്ല. പോ ഇവര് ഇല്ല. പിന്നെന്താ ഉള്ളത്? പന്ത് ക്യാപ്റ്റൻ എന്താ പറഞ്ഞ അവര് കളിക്കാൻ കൂട്ടാനോ? പിള്ളേരൊക്കെ നിനക്കെന്താ ജേഴ്സി മൂട്ടൊന്നുമില്ലേ? മൂട്ടും ജേഴ്സിട്ട് കളിക്കാൻ കലൂർ സ്റ്റേഡിയോ ഇവരോട് പണ്ടൊരു കാര്യമില്ല. വീട്ടിലേക്ക് പോ, ഞാൻ പറഞ്ഞു ഞാൻ കോച്ചായിക്കോളാന്ന്. ഈശ്വര ഈ പന്തുകളി പന്തുകളി എന്ന് പറഞ്ഞാല് ഒരു ജാതി കുതിപ്പാണ്. എതിരായിട്ട് നിൽക്കുന്നവന്റെ എട്ടേക്കോണ പന്തെടുത്ത് കൊണ്ടുപോയി 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 ഗോളടിക്ക. എവിടെയാ പന്തി എന്ന് കൊള്ളുക? അല്ല, കളി കാണുന്നവന്റെ മനസ്സിന്. കൊമ്പന്മാരുടെ കരുത്തോടെ, കരിവീരന്മാരുടെ നെഞ്ചുറപ്പോടെ, ഗജവീരന്മാരുടെ അഴകളവുകളോടെ കേരളത്തിലെ കൊമ്പന്മാരുടെ കൊമ്പന്മാർ ഇറങ്ങുന്നു. നല്ല വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ആവേശം തിയേറ്ററിൽ ഉണ്ടാക്കാനുള്ള സകല സാധ്യതയുണ്ട്. മെയിനായിട്ട് പിള്ളേരുകളുടെ ഫുട്ബോൾ കളിയാണ്. പെപ്പയാണ് നായകൻ എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെപ്പേനെ കാട്ടിൽ ഇതിനകത്ത് പിള്ളേരുകള് തകർപ്പനെ കാണിച്ച് പ്ലേറ്റ് അടിപൊളി സാധനം അല്ലേ. അതുപോലെ തന്നെ കൗണ്ടറുകളൊക്കെ രസമായിട്ടുണ്ട്. സ്കൂളൊക്കെ അടിപൊളി ട്രെയിലർ രസമായിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നിഖിൽ പ്രേംരാജ്. എൻ്റെ നിനക്ക് അറിയാൻ സാധ്യതയില്ല, എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട് അതായത് ഞാൻ കുറച്ച് നാൾ എറണാകുളത്ത് സിനിമ മാഗസീനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2010-11 സമയത്ത് സിനിമ മാഗസീനിൽ. അപ്പോൾ ആ മാഗസീനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ പുള്ളി സിനിമ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫാഷനായിട്ട് നടന്നിരുന്ന ആളാണ്. കാര്യത്തില് പുള്ളിനെ സമ്മാനിച്ചേ വരുള്ളൂ. ഫാഷൻ അന്ന് മുതൽ പുള്ളി സിനിമയുടെ പല സിനിമകളിലെ അസിസ്റ്റന്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്റ്റാൻഡലോണായിട്ട് സ്വന്തമായിട്ട് ഈ സിനിമയുടെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ട് കുറെ ആളായി. പുള്ളിക്ക് ഇപ്പൊ എന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ചിലപ്പോ മറന്നു കാണാൻ സാധ്യതയുണ്ട്, കാരണം അത്രയും നാളായില്ലേ. അപ്പോ പുള്ളി അങ്ങനെ ഒരു പാഷൻ കൊണ്ടു നടന്നിരുന്ന ഒരാളാണ്. ആ പാഷൻ കൈവിടാതെ പുള്ളി സ്വന്തമായിട്ട് ഒരു സിനിമ അവസാനം ഇറക്കി. നമ്മൾ തോൽവി സമ്മതിച്ചു നമ്മളത് നേടിയെടുക്കും എന്ന് പറഞ്ഞ എന്റെ ഉദാഹരണം. ഇഷ്ടം പോലെ ആൾക്കാർ ഇതേപോലെ പകുതിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകണമല്ലോ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ തന്നെ പാഷന് വേണ്ടിയിട്ട് നടക്കുന്നവരാണ്. നമ്മളൊക്കെ നമ്മുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് പല പാഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളത് മാത്രം. അപ്പോ പുള്ളി അക്കാര്യത്തില് സക്സസ് ആയി എന്ന് വേണം പറയാനായിട്ട്. കാരണം സിനിമ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നല്ലൊരു കിടിലൻ സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. പിള്ളേരുകളുടെയൊക്കെ ഫുട്ബോൾ സാധാരണ നമ്മള്
നമ്മുടെ സോബിനല്ലേ ഫസ്റ്റ് ഒരു ഫുട്ബോളിന്റെ ഒരു സുഡാനി ഇറക്കിയത്. നല്ലൊരു ഫിലിമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾക്ക് ശേഷം ടൈമിങ് അപ്പൊ അത് കൊള്ളാം. നല്ലൊരു ട്രെയിലർ ആയിട്ടുണ്ട്. നല്ല കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ട് പിള്ളേര് തന്നെയാണ്. പിന്നെ ബാലു വർഗീസ് അതുപോലെ തന്നെ ലുക്മാൻ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ അവര് പിന്നെ ഫുട്ബോൾ സിനിമ വന്ന സമയത്ത് ആശംസിക്കുന്നു. അടിപൊളിയാവാൻ സാധ്യത ഉണ്ട് എന്തായാലും. അങ്ങനത്തെ ഒരു ട്രെ മാത്രല്ല ഇതിപ്പോ ഈ ഒരു വേൾഡ് കപ്പ് മുന്നോടിയായിട്ടാണ് സിനിമ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. നമ്മുടെ നാട്ടില് ഓൾറെഡി ഇപ്പൊ ഫുട്ബോളൊക്കെ കുറച്ച് പ്രേമികൾ കൂടുതലാണ്. മറ്റേ ഇത് സ്റ്റേറ്റൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ഫുട്ബോൾ പ്രേമികൾ കൂടുതലാണ്. അപ്പൊ ഈ സിനിമ കാണുന്നത് ഈ വേൾഡ് കപ്പ് എന്നല്ല, അപ്പൊ സാധാരണ മറ്റേ ലീഗ് മാച്ചുകളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഉറക്കൊഴിച്ചിരുന്ന് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ആവേശമാണ്. വേറെ ലെവലെ ആവേശമല്ല. അപ്പൊ എന്തായാലും ഇത് തിയേറ്ററിനകത്ത് ഒരു ആവേശമായി തീരട്ടെ എന്നുള്ള ആശംസിക്കുന്നു. നിഖിൽ പ്രേമരാജനും ഒരു ബെസ്റ്റ് വിഷസ്. അപ്പോ ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു ആക്സ് മീഡിയ.